नमस्कार एल के मीडिया स्वागत पुवांगुरंद अलग पुवांगुरंदल औषध सस्यते ई वीडियो परचय माकाल मा कह सीसण पर पाड़वर पादयोर नाण कुणुंग सुंदर पुवांगुरंदल का मध्य अमेरिकन स्वदेशी ऐक वार्षिक चेड़िया पुवांगुरंदल उरुंडद शाखोपशाखुमी वलर इव साधारण अर मीटर वे उयर वलरु चलर पर पड़ना ऑस्ट्रेलिया स्वदेश सर्वव्यापी वलर पलिड़ काटे वन्य पड़ निका संस्कृत सहदेवी विशपुष्पाणिदम उपयोग पत् केरलीय नाटे दशपुष्पुष्पेपी इवे इलेकान कूड़ा प्राधान्य औषध प्राधान्य उयर् प्रदेश ताड़वारोले का सस्य पुवांगुरंदल ई चेड़ की अमूल्य रोगशमन शेषि इंटे कांड रोम इल ऐर विन्सी पूक इलम इलम वैलट निर मनोहर और पक्षे सप्तवर्ण कलर इतना वेम मारिविल कलरीपल वर श्रद्धेय इंटे कलर् वर श्रद्धेय कुत्न पुष्पवृंद विन्सी पूकल चप्पन दाड़ीपोले का पापर वित् विरण ई चेड़ी साधारण गति महकाल कुरत वलर वेनकाल नशिक इंडिया पल मर कमन पुवांगुरंदल व्यावसायिक अस्थान मर मैं कृषि वो इंटे औषध उपयोगमें नोक ई सस्य समूल औषध योग्य नाटुवैद्य आयुर्वेद चिकित्सा सिद्ध वैद्य प्राधान्यमु शरीर तापम कु मूत्र प्रवाहम कूटान विषम पुरान रक्तशुद्धि ई सस्यम औषधम उपयोग पनी मलंपनी तेलविषम अर्चस् क्यासर् नेत्र चिकित्सा इत उपयोग पुवांगुरंदल कणमशिये नमक नोक नाम जीव पोवे आद्यमी मेकअपर मेवा कणमशि इन पेट्रोलियम उत्पन्न पंड औषध प्रयोजनम वीटी ते उ कणमशि अम्ममर अम्मूम्मे उपयोग कोदम को अदर इन पल वाइन अ प्रधानपेट क्यों पुवांगुरंदल नीर अल तुणी मुखी उणक इत पलव आवर्ती अगे पलव आवर्ती तुणी तेरत तिरी एण्लो नो कटी इन पुग शेख आल प्रावश्यम शेखरी अरंड़ एण्लो नो चाली उपयोग पंड कणमशि उपयोग पुवांगुरंदल बंधप विश्वास आचार नोक संस्कृत पेर सहदेवी आज पेरपोले औषध सस्य देवी सहवासम चेड़िया विश्वास दशपुष्प ओर पूव प्रत्येक देवत फलप्राप्ति इंटे देवता इंदिरादेवी श्री पार्वती आनमे अभिप्राय दारिद्र्य दुख शमन इन पू तल चूड़िया फलम पर ब्रह्मदेव सानिध्यम सरस्वती देवी कटाक्षवी चेड़ी नित्यव चूड़िया दारिद्र्य दुख अगल विश्वास प्रत्येक कर्कटक मस स्त्री इन पूव तल चूड़ा मत विश्वास चिंता पुवांगुरंदल मेलभागत
ചെറിയ ഇലകൾ കരിക്കിൻ വെള്ളത്തിൽ അരച്ച് ഉരുട്ടി ചെറുകര കറുക അരച്ച് അതിനെ കവചമുണ്ടാക്കി ഉണക്കി മൂശയിൽ വെച്ച് സ്ഫുടം ചെയ്ത് ഭസ്മമാക്കി ആവാഹന ഉച്ചാടന കർമ്മങ്ങളിൽ മാന്ത്രികർ ഉപയോഗിച്ചിരുന്നു. മറ്റൊരു വിശ്വാസം വെള്ളിയാഴ്ച ദിവസം അഗസ്ത്യർക്ക് അഭിഷേകം ചെയ്ത ദശപുഷ്പത്തിൻ്റെ വേര് നീര്, അതായത് ഈ ദശപുഷ്പങ്ങളെല്ലാം കൂട്ടിയിടിച്ച നീര് സേവിച്ചാൽ സർവരോഗങ്ങളെയും ഇല്ലാതാക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാകുമെന്നുള്ള സാഹിത്യത്തിൽ പൂവാങ്കുരുന്നലിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓണപ്പാട്ടുകളിലും കവിതകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടി മലയാളിക്ക് എന്നും ഗ്രഹാതുരത്വം നൽകുന്ന ഒന്നാണ്. പുഷ്യരാഗ കമ്മലണിഞ്ഞു പൂവാങ്കുരുന്നില എന്ന യൂസഫ് അലി കച്ചേരിയുടെ പ്രസിദ്ധമായ ഓണപ്പാട്ടിൻ്റെ വരികളിൽ നിന്നും വ്യക്തമാകും കേരളനാടും ഈ ചെടിയും തമ്മിലുള്ള ആത്മബന്ധം. പൂവാങ്കുരുന്നില കാട്ടിൽ പോകണം, പൂവേലൊന്നു പറിക്കണം, പൂവേലൊന്നു പറിച്ചാലോ പൂക്കളം മുറ്റത്ത് തീർക്കാലോ എന്ന വയലാർ രാമവർമ്മയുടെ കല്യാണ ഫോട്ടോ എന്ന ചലച്ചിത്ര ഗാനം എല്ലാർ ഈശ്വരി ആലപിച്ചത് എല്ലാവരുടെയും സ്മരണയിൽ ഇപ്പോഴുമുണ്ട്. പൂവാങ്കുരുന്നിലക്കാട്ടിൽ പൂർണേന്തുചു പൂവിടും മേട്ടിൽ പച്ചില കൊട്ടാരക്കെട്ടിൽ പണ്ടൊരു തത്തമ്മയുണ്ടായിരുന്നു, പണ്ടൊരു തത്തമ്മയുണ്ടായിരുന്നു എന്ന ഗാനവും ഏറെ പ്രസിദ്ധമാണ്. വെറും വാക്കോതും തോഴികളെ പുത്തനിലഞ്ഞി ചോട്ടിലുറങ്ങും പൂവാങ്കുരുന്നില തയ്യല്ല, പൂവാങ്കുരുന്നില തയ്യല്ല. കണ്ണപ്പനുണ്ണി എന്ന സിനിമയിലെ ഈ ഗാനം പി ഭാസ്കരൻ രചിച്ച് എസ് ജാനകിയും സംഘവും ആലപിച്ചതാണ്. അതും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിൽക്കുന്നതാണ്. പൂവാങ്കുരുന്നില യേശുദാസ് ആലപിച്ച പ്രശസ്തമായൊരു ഗാനത്തിലേ ഉണ്ട്. പൂക്കളെ സ്നേഹിച്ച പെൺകിടാവേ, പൂവുകൾക്കുള്ളിൽ നീ മാഞ്ഞതെന്തേ, പൂവാങ്കുരുന്നില പോലെ നിന്നെ കണ്ടു ഞാൻ മോഹിച്ചു നിന്നതല്ലേ എന്നുള്ളതാണ് ആ കവിത. അത് യേശുദാസ് പാടിയതാണ്. ഇങ്ങനെ സാഹിത്യത്തിൽ പൂവാങ്കുരുന്നിലയ്ക്ക് വലിയ റോളുണ്ട്. എന്തൊക്കെയാണ് പൂവാങ്കുരുന്നിലയുടെ ഔഷധപ്രയോഗങ്ങൾ എന്ന് നോക്കാം. കുട്ടികൾക്കുണ്ടാകുന്ന ടോൺസിലൈറ്റിസിൽ ഇതൊരു സിദ്ധ ഔഷധമാണ്. ഇതിൻ്റെ നീര് സ്വല്പം ഇന്ദുപ്പ് ചേർത്ത് തൊണ്ടയിൻ്റെ അകത്തും പുറത്തും പുരട്ടുക, ഒപ്പം തന്നെ കുറച്ച് നെറുകയിലും തിരുമ്മി കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസിന് ആശ്വാസം കിട്ടുന്നതാണ്. രണ്ട്, 10 മില്ലി പൂവാങ്കുരുന്നില നീര് 21 ദിവസം വെറും വയറ്റിൽ കഴിച്ചാൽ മൈഗ്രെയിൻ തലവേദന മാറുന്നതാണ്. 3, പൂവാങ്കുരുന്നില സമൂലം ഇടിച്ചു പിഴിഞ്ഞ് പഞ്ചസാര ചേർത്ത് സിറപ്പുണ്ടാക്കി വയ്ക്കുക. ജലദോഷം, കഫം, ചുമ ഇവയ്ക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. കഫ് സിറപ്പിനേക്കാൾ ഫലപ്രദമാണത്. 4, പൂവാങ്കുരുന്നില സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ പകുതി എണ്ണ ചേർത്ത് കാച്ചി തേച്ചാൽ ടോൺസിലൈറ്റിസ്, ഇടയ്ക്കിടെയുണ്ടാകുന്ന പനി എന്നിവ മാറുന്നതാണ്. മൂക്കിൽ ദശ വളരുന്നത് ശമിക്കുന്നതാണ്. തലവേദനയ്ക്കും ഇതൊരു നല്ല പ്രതിവിധിയാണ്. 5, ക്യാൻസർ രോഗികൾ ഇംഗ്ലീഷ് ചികിത്സയുടെ കൂടെ പൂവാങ്കുരുന്നില സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരും സേവിക്കുന്നത് രോഗം പെട്ടെന്ന് ശമിക്കാനായിട്ട് കാരണമാകും. 6, പൂവാങ്കുരുന്നില നീര് കണ്ണിലിറ്റിച്ചാൽ കണ്ണിലുണ്ടാകുന്ന ചുവപ്പ്, പീളകെട്ടൽ മുതലായവ മാറുന്നതാണ്. 7, പൂവാങ്കുരുന്നില സമൂലം അരച്ച് കരിക്കിൻ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മൂത്രതടസ്സം മാറിക്കിട്ടുന്നതാണ്. 8, പൂവാങ്കുരുന്നൽ കഷായം വെച്ച് കഴിച്ചാൽ നീണ്ടു നിൽക്കുന്ന പനി ശമിക്കുന്നതാണ്. ഈ പനി രോഗം ബാധിച്ച ആൾ രോഗി കിടക്കുന്ന സ്ഥലത്ത് പൂവാങ്കുരുന്നൽ വിതറുന്നതും ഫലപ്രദമാണ്. 9, പൂവാങ്കുരുന്നൽ ജ്വരരോഗി, അതായത് പനി രോഗം ബാധിച്ച ആളുടെ തലയിൽ വെച്ച് കെട്ടിയാൽ ജ്വരം ശമിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. 10, പൂവാങ്കുരുന്നലിൻ്റെ മേൽഭാഗത്തുള്ള ചെറിയ ഇലകൾ
കരിക്കിൻ വെള്ളത്തിൽ അരച്ച് ഉരുട്ടി ചെറു കറുക അരച്ച് അതിനെ കവചമുണ്ടാക്കി ഉണക്കി മൂശയിൽ വെച്ച് സ്ഫുടം ചെയ്ത് ഭസ്മമാക്കി രണ്ട് വിരൽ കൊണ്ട് ഒരു നുള്ളെടുത്ത് കരിക്കിൻ വെള്ളത്തിലോ പാലും വെള്ളത്തിലോ കൊടുത്താൽ പനി ശമിക്കുന്നതാണ്. അത് സിദ്ധവൈദ്യത്തിൻ്റെ ഒരു വിധിയാണ്. 11. മലമ്പനിക്ക് പൂവാങ്കുരുന്നൽ കഷായം കൊയിനിലിനോടുകൂടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 12. ഒരു സ്ത്രീ ആദ്യമായി രജസ്വലിയാകുമ്പോൾ പൂവാങ്കുരുന്തൽ നീരുകൊണ്ട് വിരേചന നസ്യം ചെയ്താൽ, അത് വൈദ്യൻ്റെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാനായിട്ട്, അങ്ങനെ ചെയ്താൽ സ്തന സൗന്ദര്യം വർദ്ധിക്കും എന്നൊരു സങ്കല്പമുണ്ട്. 13. ടെൻഷൻ ഡിപ്രഷൻ എന്നിവ ഉണ്ടാകുന്നവർക്ക് പൂവാങ്കുരുന്നില അരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ ശമനമുണ്ടാകുന്നതാണ്. 14. മുഖക്കുരു പോലുള്ള മുഖരോഗങ്ങളിൽ പൂവാങ്കുരുന്നൽ നിഴലിൽ ഉണക്കി പൊടിച്ച ചൂർണം 2 ഗ്രാം വീതം സേവിച്ചാൽ നല്ലതാണ്. ഇത് ഉറക്കക്കുറവിനും നല്ലതാണ്, രക്തദോഷത്തിനും വിഷദോഷത്തെയും കരൾ രോഗങ്ങളിലും അൾസറിലും ഒക്കെ ഇത് ഫലപ്രദമാണ്. ഉദരരോഗങ്ങൾ ശമിക്കാനായിട്ട് ഈ ചൂർണം ഫലപ്രദമാണ്. മൂത്രാതിസാരം, മൂത്രത്തിൽ പഴുപ്പ്, കൂടെ കൂടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, മൂത്രച്ചൂട്, മൂത്രത്തിൽ കല്ല്, ഇങ്ങനെ ഇത് സംബന്ധമായ മൂത്രസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ്. ഈ ചൂർണം കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതിന് നല്ലതാണ്. കിഡ്നി സ്റ്റോണിനെയും നശിപ്പിക്കും, ക്യാൻസറിന് നല്ലതാണ്. ദീർഘകാല പ്രയോഗം കൊണ്ട് ദേഹം തണുക്കുകയും മദ്യാസക്തി കുറയുകയും ചെയ്യും എന്നാണ് പറയപ്പെടുക. അപ്പോൾ ഈ ചൂർണം വളരെയേറെ കാര്യങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. 15. തലനീര് ഇറങ്ങുന്നതിന് പൂവാങ്കുരുന്നൽ നീരിൽ രാസ്നാദിപ്പൊടി കുറുക്കി തണുപ്പിച്ചിടുന്നത് നല്ലതാണ്. 16. പൂവാങ്കുരുന്നൽ അരച്ചു പുരട്ടുന്നത് വീക്കങ്ങളെ ശമിപ്പിക്കും, മന്ദരോഗത്തിനും നല്ലതാണ്. 17. പൂവാങ്കുരുന്നൽ കഷായം വെച്ച് കഴിക്കുന്നത് മൂത്രകല്ല് ശമിപ്പിക്കുന്നതാണ്. 18. പൂവാങ്കുരുന്നലിൻ്റെ വേരരച്ച് നെറ്റിയിൽ ലേപനം ചെയ്താൽ ഉറക്കക്കുറവ് ശമിക്കും, ഒപ്പം തന്നെ ത്വക്ക് രോഗങ്ങൾക്കും ഇത് അരച്ച് പുരട്ടാവുന്നതാണ്. 19. പൂവാങ്കുരുന്നലും ചെറുകടലാടിയും കൂടി ചതച്ച് പിഴിഞ്ഞ് 30 മില്ലി സ്വരസം 30 മില്ലി തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് കഴിച്ചാൽ ഗർഭാശയ മുഴകൾ പൊട്ടുകയും ഗർഭാശയം ശുദ്ധമാവുകയും ചെയ്യും. 20. പൂവാങ്കുരുന്നില അതിൻ്റെ കഷായം വെച്ച് കുടിക്കുന്നത് പ്രത്യുൽപാദന ശേഷിയും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കുന്നതാണ്. 21. പൂവാങ്കുരുന്നില ചെറുതേൻ ചേർത്ത് കണ്ണിലെഴുതിയാൽ കണ്ണിലെ പഴുപ്പ് മാറുന്നതാണ്. 22. കൊടിഞ്ഞിക്കും മറ്റേതൊരു തലവേദനയ്ക്കും പൂവാങ്കുരുന്നലും മുക്കുറ്റിയും കൂടി ചതച്ചു പിഴിഞ്ഞ നീര് ശിരസിലൊഴിച്ചാൽ ഫലപ്രദമാണ്. അത് ഉദയത്തിന് മുമ്പ് ചെയ്യണം. 3 ദിവസം മുതൽ 7 ദിവസം വരെ ചെയ്യണം. തലവേദന പൂർണ്ണമായിട്ടും ശമിക്കും. കാലിൻ്റെ പെരുവിരലിൻ്റെ നഖത്തിൽ ഇതൊഴിക്കുന്നതും നല്ലതാണ്. 23. പൂവാങ്കുരുന്നില തലയിണക്കിടയിൽ വയ്ക്കുകയോ മുറിയിൽ വളർത്തുകയോ മൂക്കിൽ നസ്യം ചെയ്യുകയോ ചെയ്താൽ ഉറക്കക്കുറവ് ശമിക്കുന്നതാണ്. 24. വള്ളി ഉഴിഞ്ഞയും പൂവാങ്കുരുന്നിലും ഒരു പിടി വീതം എടുത്ത് കുതിർത്ത ഉണക്കലരിപ്പൊടിയും കരിപ്പെട്ടി ശർക്കരയും ചേർത്ത് കുറുക്കി തേങ്ങാപ്പാലും ചേർത്ത് കഴിച്ചാൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന ആർത്തവ തടസ്സം മാറും. 7 ദിവസം കഴിക്കണം. മൂത്രപ്രവാഹം സുഗമമാക്കും, ശരീരതാപം കുറയ്ക്കും. ഇത് തേൾവൃഷത്തിനും നല്ലതാണ്, പനി കുറയ്ക്കാൻ നല്ലതാണ്, നീരിനെ കുറയ്ക്കാൻ നല്ലതാണ്, രക്തസ്രാവത്തിന് രക്തശുദ്ധിക്കുമൊക്കെ നല്ലതാണ്. 25. പൂവാങ്കുരുന്നൽ നല്ലതുപോലെ അരച്ച് ദാരോഹണമായ പാലിൽ 100 ഗ്രാം മില്ലിയിൽ കഴിച്ചാൽ വിദ്രതികളും ഗ്രന്ഥി അതുപോലെ തന്നെ ട്യൂമറുകളും ഒക്കെ ശമിക്കുന്നതാണ്. സമം വെള്ളം ചേർത്ത് കുറുക്കി പാലളവാക്കി ഏതിലും നമുക്ക് കഴിക്കാവുന്നതാണ്. 26. പൂവാങ്കുരുന്നില, തുളസി, തുമ്പപ്പൂ, വട്ടയില, കുരുമുളക്, കയ്യൊന്നി,
കാട്ടുജീരകം ഇവ അരച്ച് കാപ്പിക്കുരുവിൻ്റെ വലിപ്പത്തിലുള്ള ഗുളികയാക്കി വെച്ചിരുന്ന് 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ഓരോ ഗുളിക തേനിൽ കൊടുത്താൽ പനി ശമിക്കും, എല്ലാ ബാലപീഡകൾക്കും അത് നല്ലതാണ്. 27 പൂവാങ്കുരുന്നൽ കഷായം വെച്ച് കഴിക്കുകയോ ചതച്ച് കിഴികെട്ടി അരിയോടൊപ്പം ഇട്ട് കഞ്ഞി വെച്ച് കഴിക്കുകയോ ചെയ്താൽ പനി ശമിക്കുന്നതാണ്. 28 പൂവാങ്കുരുന്നൽ സമൂലം അരച്ച് ഇളനീരിൽ കഴിച്ചാൽ മൂത്രതടസ്സം ശമിക്കുന്നതാണ്. 29 പൂവാങ്കുരുന്നില മുലപ്പാൽ ചേർത്ത് കണ്ണിൽ പിഴിഞ്ഞാൽ കണ്ണിലെ ചുവപ്പ് വീക്കം തിമിരം മുതലായവ ശമിക്കുന്നതാണ്. 30 പൂവാങ്കുരുന്തൽ ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ചമതയില, ചെറുനാരകത്തില, ചുവന്ന തുളസിയില, കുവളത്തില, കയ്യോന്നി, കരിങ്കുടങ്ങൽ, വെള്ളില, തഴുതാമ, ചെറുകറുക, ചെറുപൂളടി, അമരിയില, ഇവ 70 ഗ്രാം വീതം എടുത്ത് വെള്ളം തളിച്ച് ചതച്ച് പിഴിഞ്ഞ നീര് ഇടങ്ങഴിയിൽ 2 നാഴി വെളിച്ചെണ്ണ ചേർത്ത് അതിമധുരം, ദേവദാരം, കൊട്ടം, ചന്ദനം, കരിഞ്ചീരകം, കൃഫലത്തോട്, കടുക രേഖിണി, പവിഴപ്പുറ്റ്, നറുനീണ്ടിക്കിഴങ്ങ്, ചീനച്ചാവ് ഇവ 3/4 കഴഞ്ചു വീതം കൽക്കം ചേർത്ത് കാച്ചി അരച്ച് തേച്ചാൽ ബാലേന്ദ്രം ശമിക്കുന്നതാണ്. 31 പൂവാങ്കുരുന്നൽ തിരുവാതിരയും പൗർണമിയും കൂടി വരുന്ന ദിവസത്തിൽ രാത്രി തൊട്ടുരിയാടാതെ പറ്റിച്ച് സംഭോഗത്തിന് 20 മിനിറ്റ് മുമ്പ് കാൽവെള്ളയിൽ ലേപനം ചെയ്താൽ വീര്യസ്തംഭനം ഭവിക്കും. ഇത് അഗ്നിവേശ സംഹിത ഡൽഹണ വ്യാഖ്യാനത്തിൽ ഉള്ളതാണ്. 32 പൂവാങ്കുരുന്നൽ സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് മോരിലോ അരിക്കാടിയിലോ സേവിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന സകല മുഴകളും അതുമായി ബന്ധപ്പെട്ട പനിയും ശമിക്കുന്നതാണ്. 33 പൂവാങ്കുരുന്നൽ കിഴികെട്ടി അരിയോടൊപ്പം ഇട്ട് വേവിച്ച കഞ്ഞി ചൂടോടെ കഴിച്ചാലും പനി ശമിക്കുന്നതാണ്. 34 പൂവാങ്കുരുന്നില സമൂലം പിഴിഞ്ഞ് നീരെടുത്ത് മോരിലോ അരിക്കാടിയിലോ കൊടുത്താൽ ഏത് ജ്വരവും മാറുന്നതാണ്. 35 നാടൻ പഴയ നെല്ലിൻ്റെ പൊടിയരിയോടൊപ്പം പൂവാങ്കുരുന്നില കിഴികെട്ടിയിട്ട് കഞ്ഞി വെച്ച് കഴിച്ചാൽ ജ്വരം മാറും. പനി ഉണ്ടാകാനുള്ള കാരണം ഏതെങ്കിലും തരത്തിലുള്ള മുഴയാണെങ്കിൽ അതും ഈ കഞ്ഞി കുടിക്കുന്നതിലൂടെ മാറുന്നതാണ്. ഇങ്ങനെ പൂവാങ്കുരുന്നില ഔഷധമായും നമ്മുടെ സാംസ്കാരികത്തിൻ്റെ ഭാഗമായും വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായും മരുന്നായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ്. ഈ സസ്യം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.